തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ രാമേശ്വരം ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് രാമനാഥ സ്വാമി ക്ഷേത്രം. ശ്രീരാമൻ ഇവിടെ വെച്ച് തൻ്റെ പാപങ്ങളുടെ പരിഹാരമായി ശിവനോട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ രാമേശ്വരം എന്ന പേര് വന്നു. ഇന്ത്യയിലെ നാല് മഹത്തായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഇടനാഴിയുടെ പേരിൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. ഭാരതത്തിലെ തന്നെ മഹാക്ഷേത്രങ്ങളിലൊന്നായ രാമേശ്വര രാമനാഥ സ്വാമി ക്ഷേത്രം രാമേശ്വര നഗരത്തിൽ ബംഗാൾ കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ കുടുംബ വീട് ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്താണ്. പ്രധാനമായും നാല് ഗോപുരങ്ങളുള്ള ക്ഷേത്രത്തിന് കിഴക്കും പടിഞ്ഞാറുമാണ് വലിയ ഗോപുരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. കിഴക്കേ ഗോപുരത്തോട് ചേർന്ന് വലിയൊരു മണ്ഡപവും ഇതിൻ്റെ മുകളിൽ നന്ദിയുടെ പുറത്തിരിക്കുന്ന ശിവനെയും പാർവതിയും ഇരുവശത്തും ഗണപതി സുബ്രഹ്മണ്യന്മാരെയും കൊത്തിവെച്ചിട്ടുണ്ട്. പുറത്തുള്ള ആദ്യത്തെ ഇടനാഴിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇടനാഴി. ഇന്ത്യയിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണിത്. ശ്രീരാമൻ അസുരരാജാവായ രാവണനുമായുള്ള യുദ്ധത്തിൽ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കാൻ വേണ്ടി മഹാദേവനോടുള്ള ഭക്തിപൂർവ്വം ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തി എന്നാണ് ഹിന്ദു പുരാണമായ രാമായണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ശ്രീരാമൻ ലങ്കയിലേക്ക് പോകാൻ പാലം നിർമ്മിക്കുന്നതിന് മുൻപേ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയെന്നും ഐതിഹ്യമുണ്ട്. ബ്രഹ്മഹത്യ ചെയ്ത പാപം മാറാൻ ശ്രീരാമൻ തൻ്റെ സേവകനായ ഹനുമാനോട് ശിവഭഗവാനെ ആരാധിക്കാൻ ഹിമാലയത്തിൽ നിന്നും ശിവലിംഗം കൊണ്ടുവരാൻ നിർദ്ദേശിക്കുകയും എന്നാൽ അതിന് സമയം ഏറെ വേണ്ടി വന്നതിനാൽ സീതാദേവി മണ്ണുകൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി എന്നും ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും കൂടി ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയെന്നും അറിയപ്പെടുന്നു. ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം രാമലിംഗം എന്നും ഹനുമാൻ കൈലാസത്തു നിന്ന് കൊണ്ടുവന്ന ശിവലിംഗം വിശ്വലിംഗം എന്നും അറിയപ്പെടുന്നു. രാമൻ്റെ നിർദ്ദേശപ്രകാരം വിശ്വലിംഗമാണ് ആദ്യം ആരാധിക്കുന്നത്. രാമേശ്വരം ഐലൻഡിൽ 64 തീർത്ഥങ്ങളുണ്ട്. സ്കന്ദപുരാണം അനുസരിച്ച് 24 തീർത്ഥങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 24 തീർത്ഥങ്ങളിൽ കുളിക്കുന്നത് പുണ്യമായാണ് സങ്കല്പിക്കുന്നത്. അതിൽ 22 തീർത്ഥങ്ങൾ രാമനാഥസ്വാമി ടെമ്പിളിൽ തന്നെ ഉണ്ട്. രാമൻ്റെ ആവനാഴിയിലെ 22 അമ്പുകളെയാണ് ഇത് അനുമാനിക്കുന്നത്. അതിൽ ആദ്യത്തെയാണ് അഗ്നിതീർത്ഥം. ക്ഷേത്രത്തിനുള്ളിൽ തന്നെയുള്ള 22 തീർത്ഥങ്ങൾ ഇവയാണ്: മഹാലക്ഷ്മി തീർത്ഥം, സാവിത്രി തീർത്ഥം, ഗായത്രി തീർത്ഥം, സരസ്വതി തീർത്ഥം, സേതുമാധവ തീർത്ഥം, ഗന്ധമദന തീർത്ഥം, കവചതീർത്ഥം, ഗവായ തീർത്ഥം, നളതീർത്ഥം, നീലതീർത്ഥം, ശംഖുതീർത്ഥം, ശക്കരതീർത്ഥം, ബ്രഹ്മാദി വിമോചന തീർത്ഥം, സൂര്യതീർത്ഥം, ചന്ദ്രതീർത്ഥം, ഗംഗതീർത്ഥം, യമുനാതീർത്ഥം, ഗയതീർത്ഥം, ശിവതീർത്ഥം, സത്യമൃതതീർത്ഥം, സർവതീർത്ഥം, കൊടിതീർത്ഥം. ഈ തീർത്ഥങ്ങളിലെല്ലാം കുളിച്ചു വേണം രാമനാഥസ്വാമി സന്നിധിയിലെത്താൻ. ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണാം.